മധ്യപ്രദേശിൽ മന്ത്രവാദ ചികിത്സയെ തുടർന്ന് പിഞ്ചുകുഞ്ഞു മരിച്ചു. 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ന്യൂമോണിയ മാറാൻ പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൊണ്ട് 51 തവണ കുഞ്ഞിനെ പൊള്ളിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. ബൽറാം, അന്ധവിശ്വാസത്തിന്റെ കൂടായി നമ്മുടെ ആളുകൾ മാറുന്നു, പറയൂ വിവരങ്ങൾ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് മധ്യപ്രദേശിലെ ഷാഡോളിൽ നിന്നും പുറത്തു വരുന്നത്. ഇവിടെ ഇതൊരു ഗോത്രമേഖലയാണ് ഷാഡോൾ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഒരു പിഞ്ചു കുഞ്ഞ്, 3 മാസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ഈ കുട്ടിക്ക് ചികിത്സയ്ക്കായി മാതാപിതാക്കൾ സമീപത്തുള്ള ഒരു മന്ത്രവാദിയെ സമീപിക്കുകയായിരുന്നു. ഇയാൾ കുഞ്ഞിനെ ഇരുമ്പ് ദണ്ടുകൊണ്ട് കുഞ്ഞിൻ്റെ വയറിൽ പൊള്ളിക്കുകയായിരുന്നു ചികിത്സയുടെ ഭാഗമായി എന്ന പേരിൽ. 51 തവണയാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത്തരത്തിൽ പൊള്ളിച്ചത്. തുടർന്ന് ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അംഗൻവാടി ആശാ വർക്കർ ഇടപെടുകയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയുമായിരുന്നു. നിരന്തരമായ ശ്രമം വേണ്ടി വന്നു ഇവർക്ക് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ദിവസങ്ങളോളം ചികിത്സ തേടിയെങ്കിലും കുഞ്ഞിൻ്റെ അവസ്ഥ, ആരോഗ്യസ്ഥിതി അതീവ മോശമായി മാറിയിരുന്നു അപ്പോഴേക്കും. തുടർന്ന് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനുശേഷം മൃതദേഹം സംസ്കരിച്ചു. തുടർന്നാണ് ഇത് പുറത്തു വന്നത്. ഈ വിവരം പിന്നീട് പുറത്തു വരികയും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കും. സംഭവത്തിൽ ഈ മന്ത്രവാദി ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ബൽറാം നെടുങ്ങാടിയാണ്.